നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വഴുത്തിരിവ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച നടി ആക്രമിക്കപ്പെട്ട കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി വന്നിരിക്കുന്നത് വിചാരണ കോടതി നടപടികൾക്കെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയാണ് നിർണായകമായ വിധി പറഞ്ഞത് എട്ട് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിയതിനെതിരെയാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഏതായാലും പ്രോസിക്യൂഷന് നിർണായകമായ നേട്ടം കേസിൽ ഉണ്ടായിരിക്കുന്നു എട്ട് സാക്ഷികളെ വിസ്തരിക്കാൻ അനുമതി മൂന്ന് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാം അഞ്ച് പുതിയ സാക്ഷികളെയും വിസ്തരിക്കാം എന്നുള്ള അനുമതിയാണ് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് മാത്രമല്ല പത്ത് ദിവസത്തിനകം പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കണമെന്നും ഹൈക്കോടതി കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ പ്രോസിക്യൂഷന് അനുകൂലമായ നിലപാട് വ്യക്തമാക്കിയതോടെ പ്രതിഭാഗത്തിന് ദിലീപ് അടക്കമുള്ളവർക്ക് വൻ തിരിച്ചടിയുടെ ദിവസങ്ങൾ തന്നെയായിരിക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രത്യേകിച്ച് പുതിയ സാക്ഷികളെ വിസ്തരിക്കുന്നു ഫോൺ രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ഹർജിയും അംഗീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ അടക്കം തുടത്തുവിട്ടിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ കേസ് എങ്ങനെ വരും ദിവസങ്ങളിൽ വഴിത്തിരിവാകും ഇത്രത്തോളം ദിലീപിന് നിർണായകമാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏവരും മുറ്റുനോക്കുന്നത് ഏതായാലും കേസിൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കണമെന്നും പ്രതികളുടെ ഫോൺ വിളികളുടെ അസൽ രേഖകൾ വിളിച്ചു വരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ ഹർജികളിലാണ് വിധി ഉണ്ടായിരിക്കുന്നത് പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ വിചാരണ കോടതി പരിഗണിക്കുന്നില്ല എന്നുള്ള പ്രധാന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ വിചാരണ കോടതി പരിഗണിക്കുന്നില്ല എന്ന പ്രധാന ആരോപണവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരുന്നു പ്രോസിക്യൂഷന്റെ ചില ചോദ്യങ്ങൾ കോടതി രേഖപ്പെടുത്തുന്നില്ലെന്നും പ്രതികളുടെ ഫോൺ വിളികളുടെ അസൽ രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ആവശ്യം നിരസിച്ചുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തത ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും കേസിൽ വിശദമായ വാദം കേട്ടതിനു ശേഷം ഹൈക്കോടതി കൃത്യമായ നിലപാട് തന്നെ വ്യക്തമാക്കിയതോടെ ഒരിടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇനിയും പുതുതായി എന്തൊക്കെയാണ് പുറത്തുവരാനുള്ളത് പുതിയ സാക്ഷിമൊഴികൾ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പുറത്തു വരിക എന്നുള്ളതാണ് ഇപ്പോൾ കേസിൽ ഒരു കൃത്യമായ അന്വേഷണം പുതിയ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് കൂടി നിർണായകമാണ് ഇതിനിടയിൽ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രോസിക്യൂഷന് കിട്ടിയിരിക്കുന്ന വലിയ വിജയം ഒരു മേൽക്കൈ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കേസിന്റെ പ്രതിഭാഗത്തെ ഏതൊക്കെ തരത്തിലായിരിക്കും ബാധിക്കുക എന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലടക്കം ദിലീപ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി വരും ദിവസങ്ങളിൽ പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാട് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കി തന്നെ മുന്നോട്ട് പോകുന്ന സമയമാണ് പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അതിവേഗത്തിലുള്ള അന്വേഷണവുമായി തന്നെ മുന്നോട്ട് പോവുകയും കൂടുതൽ പരിശോധനകൾ അടക്കം നടത്തിയതും ദിലീപിന്റെ അരുവേൽ വീട്ടിലെത്തി പരിശോധനകൾ മണിക്കൂറുകളോളം നടത്തിയതും ഒക്കെ കേരളം കണ്ടതാണ് ചർച്ച ചെയ്തതാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതിയ കത്തിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം അടക്കം വീണ്ടും നടക്കുന്നുണ്ട് കത്ത് താൻ തന്നെ എഴുതിയതാണെന്ന് സുനി സംബന്ധിച്ച പശ്ചാത്തലം പശ്ചാത്തലത്തിൽ തന്നെയാണ് ആവഴിക്കും കൂടുതൽ അന്വേഷണങ്ങൾ മാത്രമല്ല സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ പരാമർശിക്കുന്ന വിഐപിയെ കണ്ടെത്താനുള്ള അതിവേഗ പരിശോധനകൾ മാഡംമാരാണ് ഈ കേസിൽ മറിഞ്ഞിരിക്കുന്നത് എന്നീ ചോദ്യങ്ങൾക്ക് കൂടി വ്യക്തത തേടി ഇപ്പോൾ അന്വേഷണ സംഘം സജീവമായി രംഗത്തുള്ള സമയമാണ് ഏതായാലും ഈ മാസം ഇരുപതിനകം തുടരന്വേഷണ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ നൽകേണ്ടതിനാൽ നടപടികൾ വേഗത്തിലാക്കുമെന്നുള്ള ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ നിർണായകമായ വഴുത്തിരിവുണ്ടായിരിക്കുന്നത് കേസിൽ പ്രോസിക്യൂഷന് അനുകൂലമായ ഒരു വിധിയുണ്ടായിരിക്കുന്നത് മൂന്ന് സാക്ഷികളെ വിസ്തരിക്കാമെന്നും അഞ്ച് പുതിയ സാക്ഷികളെ വിസ്തരിക്കാമെന്നും പത്ത് ദിവസത്തിനകം പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ചുകൊണ്ട് രേഖകൾ ഫോൺ രേഖകളടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് കേസിൽ വ്യക്തത ഉണ്ടാക്കണമെന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും ഈ ഒരു കേസ് നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് നിലവിലത്തെ നിഗമനങ്ങൾ ന്യൂസ് ഡെസ്ക്